പിയാനിയ സ്ത്രീയായ താമാറിന്റെ കാര്യം പറയുകയോ റൂത്തിന്റെ കാര്യം പറയുകയോ ഇതൊക്കെയാണോ വംശാവലിയിൽ പറയേണ്ടത് എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാരും ചിന്തിക്കുന്ന ആളുകളുമൊക്കെ ധാരാളമുണ്ട്. നമ്മുടെ അവിടെ വിചാരിക്കേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ അനന്തമായ പദ്ധതിയിൽ ഈ സ്ത്രീകൾക്ക് തെറ്റുകൾ പോലും ചെയ്ത സ്ത്രീകൾക്ക് യഹൂദ വംശത്തിന് പുറത്തു നിൽക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് പോലും ഈശോയെ ലയിപ്പിക്കുന്നതിൽ ഒരു ദൗത്യം ഉണ്ടായിരുന്നു എന്ന വലിയ സത്യം സുവിശേഷകന് പഠിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ അവിടെ അവിടെ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ വിജാതീയ സ്ത്രീകളുടെ പേരുകൾ പോലും ഇവിടെ പറയുന്നത്? ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനത്തിന് അതിൽ അർത്ഥമുണ്ട്. മറിയത്തിൽ നിന്ന് പിറന്ന ഈശോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് യഹൂദ വംശത്തിലൂടെ മാത്രമല്ല വിജാതീയയുടെയും പാപികളിലൂടെയും ചെറിയവരിലൂടെയും സമൂഹം ഉപേക്ഷിച്ചു കഴിയുന്ന ആളുകളിലൂടെയും ദൈവം സംസാരിക്കുന്നുണ്ട് എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സ്ത്രീകൾക്ക് ആ മാതാക്കൾക്ക് ഈശോയെ ജനിപ്പിച്ചതിൽ ഒരു പങ്കുണ്ട്. നമ്മുടെ ഇന്ന് 8 നവംബർ ആഘോഷിക്കുമ്പോൾ ഈ 100 കണക്കിന് തലമുറകളുടെ ചരിത്രം പറഞ്ഞു 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 വന്ന് യോസേഫിന്റെ ഭാര്യയായ മറിയത്തിൽ നിന്ന് ഈശോ പിറന്നു എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു ദൗത്യം അവിടെ ദൈവം നൽകുന്നുണ്ട്. നമ്മളിൽ നിന്ന് ഈശോ പിറക്കുന്നുണ്ടോ? ഓൺഗോയിങ് ജീനിയാലജി, ഒരു തുടർ വംശാവലി നമ്മൾ നടത്തണം. തുടർ വംശാവലി എന്റെ ജീവിതം വഴി, എന്റെ പഠനം വഴി, എന്റെ ക്രൈസ്തവ മൂല്യങ്ങൾ വഴി മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ ഒരു വലിയ സത്യം പഠിപ്പിക്കാനാണ് പത്താഴി ശ്രീക ഇതുപോലുള്ള വംശാവലി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓൺഗോയിങ് ജീനിയാലജി, തുടർ വംശാവലിക്കാണ് പ്രാധാന്യം. നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ഈ കുറവനങ്ങളാണ് മർത്തമറിയം ദേവാലയം ഈശോയെ ജനിപ്പിച്ചു, ഈശോയെ ജനിപ്പിക്കുന്നു എന്ന്. പരിശുദ്ധ അമ്മയുടെ ഓർമ്മ മാത്രമല്ല, ഈശോയെ നമ്മൾ ജനിപ്പിക്കുകയാണ്. അമ്മയെ നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശോയെ ജനിപ്പിച്ചത് കൊണ്ടാണ്, ഈശോയുടെ അമ്മയായതുകൊണ്ടാണ്. ആ ഒരു വലിയ മാതൃത്വത്തോടെ ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. ഈശോയെ ഒരിക്കല് അമ്മയും സഹോദരങ്ങളും പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ദൈവവചനം കേട്ട് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്ന ആരും എന്റെ അമ്മയും സഹോദരങ്ങളുമാണ്. അതാണല്ലോ കാതലായ യാഥാർത്ഥ്യം. ദൈവത്തിന്റെ വചനം കേട്ട് അത് മറ്റുള്ളവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യമായിട്ട് വരുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള മാതൃത്വം, അവിടെയാണ് ശരിയായിട്ടുള്ള സാഹോദര്യം. അതിൻ്റെ ഓർമ്മയാണ് അത്യന്തികമായിട്ട് പറഞ്ഞാൽ ഈ 8 നോമ്പ് ദൈവ മാതാവിൻ്റെ ജനനത്തിനാണ് നമുക്ക് നൽകുന്നത്. ഈശോ മറ്റൊരവസരത്തിൽ പറഞ്ഞു, ദൈവവചനത്തിന് ചുറ്റും ആരൊക്കെ ഇരിക്കുന്നുവോ അവരാണ് അനുഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവവചനത്തിന് ചുറ്റും വിവരിക്കുകയാണ്. ദൈവവചനം കേട്ട് അതിൻ്റെ വ്യാഖ്യാനം കേട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ അറിയിക്കുമ്പോൾ തന്റെ ചുറ്റും ഇരുന്നവരെ നോക്കി ഈശോ പറഞ്ഞു, ഇവരാണ് അനുഗ്രഹിക്കുന്നത്, ഇവരാണ് മാതാക്കൾ, ഇവരാണ് വാഴ്ത്തപ്പെട്ടവരെന്ന് വിളിക്കേണ്ടത്. നമ്മളുടെ ഏറ്റവും വലിയ പരിശ്രമം ഇപ്പോൾ അതാണല്ലോ. ദൈവവചനത്തിന് ചുറ്റും പരിശുദ്ധ പ്രധാനത്തെ ചുറ്റും ആയിരിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് നമുക്കും പറയാൻ പറ്റും, എൻ്റെ ഈ സാന്നിധ്യം വഴി ഈ പള്ളിക്കകത്ത് ഈ പള്ളി പരിസരത്തുള്ള എൻ്റെ സാന്നിധ്യം വഴി
ഈശോയെ ഞാനും ജനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈശോയെ ജനിപ്പിച്ച അമ്മയുടെ മാതൃത്വത്തിൻ്റെ ആ സവിശേഷത എൻ്റെ ജീവിതവുമായിട്ട് ഞാനും കൂട്ടി ചേർക്കുന്നുണ്ട്. പരിശുദ്ധ പിതാവ് ഈ ഒക്ടോബർ മാസം മുതൽ വിശ്വാസ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ആ വിശ്വാസ വർഷ പ്രഖ്യാപനത്തിൻ്റെ പ്രബോധന രേഖയിൽ ഒരു ചെറിയ രേഖയാണ്. അതിൻ്റെ 13-ാമത്തെ ഖണ്ഡികയിൽ മാർത്താപ്പ പറയുന്ന ഒരു കൊച്ചു വാക്യത്തിലാണ് വിശ്വാസത്തിൻ്റെ ചരിത്രം. വിശുദ്ധിയും പാപവും കൂടി കലരുക എന്ന അജ്ഞേയ ദൈവിക രഹസ്യത്താൽ മുദ്രിതമാണ്. എത്രയോ അർത്ഥാന്തരങ്ങളുള്ള ഒരു വാക്യമാണ് വിശ്വാസത്തിൻ്റെ ചരിത്രം. വിശുദ്ധിയും പാപവും കൂടി കലരുക എന്ന അജ്ഞേയ ദൈവ രഹസ്യത്താൽ മുദ്രിതമാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ ഈശോയുടെ വംശാവലി എന്തിനാണ് ഭാവിനിയുടെ പേര് പറയുന്നത്, വിചാരണിയുടെ പേര് പറയുന്നത്, നന്നായിട്ട് ജീവിക്കാത്ത മനുഷ്യന്മാരുടെ പേര് പറയുന്നത്. മാർപ്പാപ്പ ഉത്തരം പറഞ്ഞല്ലോ വിശ്വാസത്തിന്റെ ചരിത്രം. വിശുദ്ധിയും പാപവും കൂടി കലരുക എന്ന അജ്ഞേയ ദൈവ രഹസ്യത്താൽ മുദ്രിതമാണ്. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ ആ പാപികൾക്ക് ഒരു സ്ഥാനമുണ്ട്, വിചാരണികൾക്കും ഒരു സ്ഥാനമുണ്ട്. ദൈവത്തെ ലോകത്തിന് കൊടുക്കുന്നതിന് അവരും ആന്തരമായിട്ടെങ്കിലും പരിശ്രമിച്ചവരാണ്, അന്വേഷിച്ചവരാണ്. എട്ടു നോമ്പിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പരിശുദ്ധ പിതാവ് പറയുന്ന ആ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളുടെ ബലഹീനതകളിൽ കൂടെ പോലും ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ആഗ്രഹം നമ്മളിലുണ്ട്. നമ്മളുടെ കാലം ചെയ്ത പരിശുദ്ധ പിതാവ് ഇതിൽ പറഞ്ഞു, നന്മ നിറഞ്ഞവൾ, ഫുൾ ഓഫ് ഗ്രേസ്, നന്മ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ എംപ്റ്റി ഓഫ് സിൻ ആൻഡ് സെൽഫ്, പാപം അല്ലെങ്കിൽ അഹംഭാവം ലേശം പോലും ഇല്ലാത്തതുകൊണ്ട് എന്നാണ്. ഫുൾ ഓഫ് ഗ്രേസ് മീൻസ് എംപ്റ്റി ഓഫ് സിൻ ആൻഡ് സെൽഫ്, കൃപ കൊണ്ട് നിറഞ്ഞവർ, പാപമില്ലാത്തവർ, സ്വന്തം കാര്യം ഒന്നും നോക്കാത്തവർ, അങ്ങനെയുള്ളവരാണ് ദൈവത്തിലേക്ക് ഉയർന്നു നിന്ന് ശ്രേഷ്ഠതയുള്ള കുലീനത്വമുള്ള വ്യക്തിയായിട്ട് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയെ എല്ലാ തലമുറകളും അഗ്നി എന്ന് വിളിക്കുന്നത് ഈ ദൈവ അടുപ്പം കൊണ്ടാണ്. ദൈവവചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ച വ്യക്തികളിലാണ്. കൃപ നിറഞ്ഞവളായിട്ട് നിൽക്കുന്ന, സഭയുടെ പ്രതീകമായിട്ട് നിൽക്കുന്ന, പുരാതനകാലം മുതൽ എല്ലാ ക്രൈസ്തവരും ഓർത്തു പ്രാർത്ഥിക്കുന്ന മെറിയ, ദൈവത്തിനിലേക്ക് ഉയർന്നവള് നമുക്ക് മാതൃകയാണ്. നമ്മളെല്ലാവരും വലിയൊരു വിശ്വാസ സമൂഹം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നതിൻ്റെ അർത്ഥവും അതാണല്ലോ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമാതാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധോത്സാമിയോടും പാട്ടപ്പെട്ട പുണ്യച്ചോടും നമുക്ക് സവിശേഷമായിട്ട് പ്രാർത്ഥിക്കാം. ഈ തിരുനാള് ഈ ദിവസങ്ങളിൽ വളരെ ആധ്യാത്മിക പ്രൗഢിയോടുകൂടെ, അതേസമയം മറ്റ് രാവിലെ അങ്കലാപ്പും പോരാട്ടവും ഒന്നുമില്ലാതെ ഇവിടെ നടന്നു ധാരാളം ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ഭക്തജനങ്ങൾ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാനയിലെ വചന പ്രഘോഷണത്തിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ സഭ വളരുകയാണ്. ദൈവമാതാവിനോട് ചേർന്ന് ശുദ്ധിയുള്ള സഭയായിട്ട് നമ്മൾ മാറുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത ശ്രീവാനിയച്ചനെ, നല്ല സാമർഥ്യമുള്ള അജപാലന ചൈതന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീവാനപ്പെട്ട വിചാരീക്ഷനെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹ പ്രവർത്തകര്, വൈകാരന്മാര്, തിരുനാട്ടം വ്യക്തിക്കാര്, ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും, അവരെല്ലാവരെയും ഞാൻ വീട്ടിൽ കൂടി ഓർത്ത് ദൈവമാതാവിനെ സമർപ്പിച്ച് എൽപ്പോൾ സ്ഥാനത്ത് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു.